ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് ആണ്. റെഡ് വെൽവെറ്റ് ഞാൻ ഇതിന് മുമ്പും മീഡിയ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അന്ന് ഞാൻ ഇട്ടിരുന്നത് ഓയിൽ വെച്ചിട്ടുള്ള റെഡ് വെൽവെറ്റ് ആയിരുന്നു. ഇത് ബട്ടർ വെച്ചിട്ടുള്ള റെഡ് വെൽവെറ്റ് ആണ്. അപ്പോൾ നമുക്ക് റെഡ് വെൽവെറ്റിന് പൊതുവേ വേണ്ടത് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്കിന് നമുക്ക് ആദ്യം തന്നെ ഒരു അരക്കപ്പ് പാലൊഴിച്ചിട്ട് അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മിനി ഗ്രൈൻഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. പാലിനൊട്ടും തന്നെ തണുപ്പും ഉണ്ടാകാൻ പാടില്ല, ചൂടും ഉണ്ടാകാൻ പാടില്ല. നല്ല റൂം ടെമ്പറേച്ചറിലായ പാലായിരിക്കണം. ചെറിയ ചൂടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പാൽ മാറ്റി വെക്കാം. പാൽ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് ഒരു അരിപ്പക്കകത്തോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും, ലൈറ്റ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നരച്ച് എടുത്തേക്കണം. ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിക്കണമെങ്കിൽ നമുക്ക് കേക്കിനൊരു സോഫ്റ്റ്നെസ്സും കിട്ടത്തുള്ളൂ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ആ വേണ്ടിയാണ് നമ്മൾ മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുന്നത്. അപ്പം മൂന്ന് പ്രാവശ്യം അരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം അരച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വേറൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു 50 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ബട്ടർ ബീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ബോൾ ചെറുതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും വലിയൊരു ബോൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബട്ടർ നല്ല ബീറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു 1¼ കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുക്കണം. ഐസിംഗ് ഷുഗർ അല്ല, പൊടിച്ച പഞ്ചസാരയാണ്. അപ്പം ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ അതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റെഡ് വെൽവെറ്റ് കിട്ടും. പഞ്ചസാര 1¼ കപ്പ് മൊത്തത്തിൽ ഇടണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് എടുത്താൽ മതി. ഇപ്പോഴും ബീറ്റ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് 2 മുട്ട ചേർക്കണം. ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ചേർത്താൽ മതി. മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പിരിഞ്ഞ പോലെ തോന്നും, കുഴപ്പമില്ല, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് മുട്ട ചേർത്ത് ഒന്ന് ബീറ്റായി വരുമ്പോൾ തന്നെ ഒരു ടീസ്പൂൺ മലാസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2-ാമത്തെ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. 2 മുട്ടയും നല്ലപോലെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കണം. ഇപ്പം കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. എഗ്സ് മിക്സ്ഡ് നല്ലപോലെ ബീറ്റ് ആയതിനു ശേഷം നമുക്ക് അതിനകത്തൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ യൂസ് ചെയ്യരുത്, അത് നമ്മുടെ കേക്കിന് ഒരു ഫ്ലേവർ കൊടുക്കുക. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുന്നത്. അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് നല്ലപോലെ കമ്പൈൻ ചെയ്താൽ മതി. നമുക്ക് എന്നിട്ട് ജസ്റ്റ് സൈഡിലുള്ളതൊക്കെ നടുവിലോട്ടൊന്ന് മാറ്റി ഒരു സ്പൈസിലി വെച്ചിരുന്നത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന ഡ്രൈ മിക്സ്ചർ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്ത് കൊടുക്കാം. ഫോൾഡ് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്യണം, അതിൻ്റെ കേക്ക് ഒട്ട് പൊങ്ങത്തുമില്ല, ഹാർഡായി പോവും. നമുക്ക് അങ്ങനെ പയ്യെ മിക്സ് ചെയ്തെടുക്കാം. ഫുള്ളും ഒറ്റടിക്ക് കേൾക്കരുത്, അപ്പോൾ കട്ട കെട്ടാനുള്ള സാധനം വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഇട്ട് കൊടുക്കുന്നത്, ഓരോ മിക്സിങ്ങിനും ഓരോ ടേബിൾ സ്പൂൺ വീതം.
അതുകൊണ്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്യാൻ ശേഷം നമുക്ക് ബട്ടർ മിൽക്കിനകത്ത് കുറച്ച് കളർ ആഡ് ചെയ്യാം. റെഡ് കളർ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ റെഡ് വെൽവറ്റിൻ്റെ കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ടൊമാറ്റോ റെഡാണ്, കാരണം എല്ലാവരുടെയും കയ്യിൽ റെഡ് കളർ ഉണ്ടാവണമെന്നില്ലല്ലോ. ടൊമാറ്റോ റെഡ് നല്ലപോലെ ഒഴിച്ച് കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വന്നു, സോ അതുകൊണ്ട് തന്നെ റെഡ് വെൽവറ്റിൻ്റെ കളർ തന്നെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇത്തിരി കൂടെ ബെറ്റർ. ഞാൻ യൂസ് ചെയ്ത ലിക്വിഡ് കളർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ ഒഴിക്കേണ്ടി വന്നു. ജെൽ കളർ ആണെങ്കിൽ ഒരു 3 ഡ്രോപ്പോളം മതിയാവും. ആ ബട്ടർ മിൽക്കും കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി രണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസും ബട്ടർ മിൽക്കും കുറച്ച് കുറച്ചായിട്ട്, കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറച്ച് ബട്ടർ മിൽക്കും ആയിട്ട് അങ്ങനെ ബീച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു പിരിഞ്ഞ ഒരു രീതിയിലാണ്, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയൊരു ടെക്സ്ചർ വരുന്നത്. കേക്ക് ബാറ്റർ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബേക്കിംഗ് ഡ്രില്ലിനകത്തോട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 18-inch സ്ക്വയർ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമുക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. ഗ്രീസ് ചെയ്ത് സിഗ്നൽ പിന്നാത്തോട്ട് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചെടുക്കാം. കേക്ക് ബാറ്റർ ലേശം തിക്കായ ഒരു കൺസിസ്റ്റൻസിയാണ്, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് ഒരു പാത്രത്തിനകത്തോട്ട് ലേശം മണലിട്ടിട്ട് ആണ് ബേക്ക് ചെയ്യുന്നത്. അപ്പം അതിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു 20-25 വരെയാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനും ഗ്യാസ് സ്റ്റവിൻ്റെ വലിപ്പത്തിനും കേക്ക് ടൈമിനും മാറ്റം വരും. ബേക്കായതിനു ശേഷം നമുക്ക് ആ ഒരു കേക്ക് രണ്ട് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കേക്ക് ബേക്കായതിന് ശേഷമുള്ള ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ലെയർ വെച്ചിട്ട് അതിനകത്തോട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. ഒരു കപ്പ് പഞ്ചസാരക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പ് നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ഐസിങ് ബാഗിനകത്തൊരു ഐസിങ് നോസിൽ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഐസിങ് നോസിൽ ഇട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഇത് സിമ്പിൾ ചെയ്യാനൊരു സിമ്പിൾസ് ആയിട്ട് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
പോലെ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ രണ്ടാമത്തെ ലെയറും ചെയ്യാം. ഐസിംഗ് നോസിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ സിമ്പിളായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതൊരു കം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കം കോട്ട് ചെയ്തൊരു 15 മിനിറ്റ്സോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഐസിംഗ് ചെയ്യുന്നത്, ഫുൾ ഐസിങ്. കാരണം ഇല്ലെങ്കിൽ ആ ഒരു ക്രംസ്, കേക്ക് നല്ല സോഫ്റ്റ് ആണ്, അപ്പോൾ ക്രംസ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 15 മിനിറ്റ്സിന് ശേഷം ഞാൻ ദേ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് പിന്നെയും ഞാൻ ക്രീം അപ്ലൈ ചെയ്യുവാണ്. ക്രീം ഇങ്ങനെ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായിട്ടാണ് ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഏകദേശം ഒരു ഇതായിട്ട് വരും. ക്രീം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള വീഡിയോ എന്ന് ഞാൻ ഇൻഷാല്ലാ ഒരാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു കാർഡ് വെച്ചിട്ട് ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് സ്ക്രാപ്പ് തന്നെ എടുക്കണമെന്നില്ല. ഒരു സാധാ ഒരു ATM കാർഡ് പോലത്തെ വല്ല കാർഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ജസ്റ്റ് കാർഡൊന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ നമുക്ക് ഒരു ഷാർപ്പ് എഡ്ജ് പോലെ ഒക്കെ തന്നെ കിട്ടും. ഇപ്പം ഈ സൈഡിൽ ക്രീംസ് ഒന്നും ഇല്ലാത്തടത്ത് നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തെടുക്കണം. അതിപ്പോൾ എല്ലാം കൂടെ ചെയ്തതിന് ശേഷം ലാസ്റ്റും ക്രീം അവിടെ ആയിട്ടില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതുപോലെ ആ സൈഡിൽ നിന്ന് ക്രീം ചെയ്യുമ്പോൾ മേളിലോട്ട് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ക്രീം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം സ്ക്രാപ്പ് വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വലിയൊരു കേക്ക് ഡെക്കറേറ്ററോ കേക്ക് മേക്കറോ ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഫുൾ ഐസിങ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചതിന് ശേഷമാണ് മാത്രമാണ് ക്രംസ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നത്. കേക്ക് ക്രംസ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. പേരെഴുതുന്ന സ്ഥലത്ത് ഒരു ബൗള് പോലത്തെ ബൗളോ എല്ലാം വെച്ച് കൊടുക്കാം. കേക്ക് ക്രംസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ടോപ്പിൽ നിന്ന് ഞാൻ കുറച്ച് കേക്കിൻ്റെ പീസ് എടുത്ത് മാറ്റിയിട്ടിരുന്നു. വീഡിയോ ഒരുപാട് ലോങ് ആകുന്നതുകൊണ്ടാണ് ഫുൾ ആയിട്ടുള്ള വീഡിയോ ഡെക്കറേറ്റിങ്ങോ നെയിം എഴുതുന്നതോ ഒന്നും കാണിക്കാതിരുന്നത്. കേക്ക് ക്രംസ് എല്ലാം നല്ലപോലെ ഇട്ടതിന് ശേഷം ഉള്ള ഒരു വ്യൂ ആണിത്. അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് ഷുഗർ ബാൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായി വരുന്നവരെ ബൈ.